ஹலோ எவ்ரிபடி, திஸ் இஸ் விஜய் அகெயின் ஃப்ரம் வெப் ஸ்ட்ரீமிங் டாட் இன். இன்னும் நம்ம இப்போ விட ராஜீவ்காந்தி இண்டோர் ஸ்டேடியத்தில் கேஎம்சிசி 2023 வேண்டி நிற்கையானு நம்மடுத்துள்ளது அனில் பாலக்காடு. உக்கரன் கலியாணு வண்டர்ஃபுல் பர்ஃபார்மன்ஸ் ஆனு. அவன்ட ஆட்டிடியூடும் அவரோட பர்ஃபார்மன்ஸும் குறித்து இப்போ நம்ம சோதிக்காம். அனில், நல்ல கலையாயிருந்தோம். கே பி என்னெதிரே ரெண்டு டீமும் நல்ல ஸ்ட்ராங் ஆயிருந்தது. நம்ம டீம் ஆனെങ്കിൽ நல்ல கேரளத்தில் நம்பர் ஒன் பிளேயர்ஸ் ஆச்சு. அவரானെങ്കിൽ പുറത്തുനിന്ന് நல்ல பிளேயர்ஸ்னെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, நல்ல നാല് ബോളേഴ്സിനെ. അപ്പോൾ നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സ്കോർ അധികം കൊടുത്തു, ഇല്ലാച്ച കുറച്ച് കമ്മിയായിട്ടാണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് അവരെ അടിക്കായിരുന്നു, തിരിച്ച് ഉറപ്പായിട്ട് അടിക്കായിരുന്നു. അതിനുള്ള ബാറ്റിംഗ് സൈഡ് നമ്മുടെ ഉണ്ട്. കോഹ് ചാട്ടനായാലും അതേപോലെ ശിജിലപ്പ ആയാലും ആരായാലും നല്ല ബാറ്റിംഗ് സൈഡ് ഉണ്ട്. പിന്നെന്താ വെച്ചാൽ നല്ല ടൂർണമെൻ്റ് ആണ് കെ എം സി സി നടത്തുന്നത്. അടിപൊളി പെർഫോമൻസ് പ്ലാറ്റ്ഫോമാണ്. നല്ല യങ്ങായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള നല്ല പെർഫോം പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമ്മുടെ ടീം ഓണർ രാഹുലേട്ടനാണ്, കട്ടയ്ക്ക് സപ്പോർട്ടാണ്, കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ ഹാട്രിക് തന്നെ. വണ്ടർഫുൾ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര വലിയ ടാർഗറ്റ് ആണ് അവിടെ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുമില്ല, നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. താങ്ക് യു, വണ്ടർഫുൾ പെർഫോമൻസ്, ഓൾ ദ വെരി ബെസ്റ്റ്. രാഹുൽ അണ്ണ, നിങ്ങളുടെ ടീം അണിലെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയാനുള്ളത്? അണിലെ കുറിച്ച് എന്ത് പറയണമെന്നാണ് ഞാൻ ഇപ്പൊ തന്നെ ആലോചിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഒരു പെർഫോമൻസ്, അതായത് ഒരുപാട് എൻ്റെ രണ്ടാമത്തെ വർഷത്തെ ഇൻഡോർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം നമുക്ക് തന്നെയാണ്, ഇത്തവണയും നമുക്ക് തന്നെയായിരുന്നു. പക്ഷേ ആദ്യം അവ ഇവിടെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് തെളിയിച്ച്, പക്ഷേ ഇത്തവണ അവൻ വളരെ ഗംഭീരമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിനൊരു തോൽവിയിലൂടെ ഒരു ഫലം എന്ന് വേണം പറയാം. കാരണം ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ ടീമിലെ വേറെ ഒരു പ്ലെയറും കൂടി അടിച്ചിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ ഈ കളി വിൻ ചെയ്തതായിരുന്നു. അസാധ്യ പെർഫോമൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അത്ര അത്ര കിടിലും പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് അനിൽ. അണ്ണാ, താങ്ക് യു സോ മച്ച്. ഇതുപോലെ നല്ല ഇൻ്റർവ്യൂസ് കാണി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.